ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സെന്റർ ടാപ്പ് അല്ലാത്ത ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമർ, ഈ രണ്ട് ടെർമിനലിലുള്ള ട്രാൻസ്ഫോമറിന് ഡ്യുവൽ സപ്ലൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ ഡ്യുവൽ സപ്ലൈ എന്ന് പറയുന്നത് ഇപ്പോ 0 9 ആണ് ഈ ട്രാൻസ്ഫോമർ, 9 വോൾട്ട് ട്രാൻസ്ഫോമർ ആണ്. ഇത് രണ്ട് ടെർമിനലുള്ള സെന്റർ ടാപ്പ് ഇല്ല, ഒരു 3 ലീഡ് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്ന് നമുക്ക് ഡ്യുവൽ സപ്ലൈ ആയ -9 0+9 എങ്ങനെ 3 വോൾട്ടേജ് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടത് ഇങ്ങനെ 2 ഫിൽട്ടർ കപ്പാസിറ്ററുകൾ, പിന്നെ ഇങ്ങനത്തെ ഒരു 8 ഡയോഡ്, സാധാരണ ഡയോഡ് 8 എണ്ണം, അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിപ്പോ ഡയോഡ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ 4 ഡയോഡ് വെച്ചിട്ട് 2 ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുക. ഇതുകൊണ്ടും ഒരു ബ്രിഡ്ജ്, ഇതുകൊണ്ടും ഒരു ബ്രിഡ്ജ്. ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഡയോഡിന്റെ കാത്തോഡ് ഭാഗം ഉണ്ട്, ഈ വരയുള്ള ഭാഗം, ഡയോഡുകളുടെ ഈ വരയുള്ള ഭാഗം ഷോർട്ട് ചെയ്യുക. അടുത്തത് 2 ഡയോഡിന്റെ ആനോഡ് ഷോർട്ട് ചെയ്യാം. ഈ രണ്ട് ഭാഗങ്ങളും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ആക്കി വെച്ചിട്ട് ഇത് നമ്മൾ ഷോർട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ റെക്ടിഫയർ ഇങ്ങനെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കുക. നമ്മളിവിടെ 2 റെക്ടിഫയർ ഉണ്ടാക്കി. ഇനി ഇത് തമ്മിൽ 1 2 കാത്തോഡ് ഷോർട്ടായ സ്ഥലം, ഈ 2 കാത്തോഡ് ഷോർട്ടായ ഭാഗം, അതായത് വെള്ള വര ജോയിന്റ് ചെയ്ത സ്ഥലവും മറ്റേ റെക്ടിഫയറിന്റെ ആനോഡ് ഷോർട്ട് ചെയ്ത സ്ഥലവും കൂടി ജോയിന്റ് ചെയ്യാം. ഇങ്ങനെ ജോയിന്റ് ചെയ്യാം, ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇനി നമ്മൾ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിന്റെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഇതിന്റെ ഈ 4 ലീഡിലാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്. ഈ ഏരിയയിൽ പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഇവിടെ നെഗറ്റീവ് കൊടുക്കുക. ഇതേപോലെ ഇവിടെയും കൊടുക്കുക. ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ഈ ഭാഗത്തും കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ആ ഭാഗത്തേക്ക് കൊടുക്കുക. ഇതിന്റെ സർക്യൂട്ട് എങ്ങനെയാന്നുള്ളത് താഴെ ഞാൻ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഇതിന്റെ സർക്യൂട്ട് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാരും പോയി നോക്കി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളെ സോൾഡർ ചെയ്ത് ഇന്ന് ഉറപ്പിക്കുക. അടുത്ത നമ്മൾ ട്രാൻസ്ഫോമറിലേക്കുള്ള കണക്ഷൻ കൊടുക്കുക. ഈ പോയിന്റിന്നു ആണ് ട്രാൻസ്ഫോമറിലേക്കുള്ള 2 കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോ നമ്മളുടെ സർക്യൂട്ട് ഏകദേശം തയ്യാറായി. ഇത് നമ്മളിത് ട്രാൻസ്ഫോമർ കൊടുത്തിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമർ 9 വോൾട്ട് ആണ്. അപ്പൊ -9 +9 0 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇവിടെ വരുന്നു. 9 വോൾട്ട് ആണ് ഇതിന്റെ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട്. അപ്പൊ നമ്മളിത് ഇതിൽ കൊടുത്ത് നോക്കാം. ട്രാൻസ്ഫോമറിൽ കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ DCയിലേക്ക് ഇട്ടിട്ട് ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോ സർക്യൂട്ടിൽ ഇതാണ് 0 ഗ്രൗണ്ട് വരിക. ഇവിടെ പോസിറ്റീവ് വരും, നിങ്ങൾ കാണാം. കാത്തോഡ് 2 ഷോർട്ടായ ഭാഗത്ത് പോസിറ്റീവ് വരും, അതുപോലെ ഇവിടെ ആനോഡ് 2 ഷോർട്ടായ ഭാഗത്ത് നെഗറ്റീവ് വരും. ബ്ലാക്ക് പ്രോബ് ഇവിടെ കൊടുത്തു നോക്കുക, എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പം -8.4 കാണാം, അതായത് 9 വോൾട്ട്. ഇവിടെ +8.4 കാണാം അല്ല. അപ്പം ഇതിന്റെ ലോഡ്, ഇത് വർക്കിംഗ് ഉപയോഗിക്കാൻ പറ്റുമോ, ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവില് ബൾബ് നല്ല സ്ട്രോങ്ങിൽ കത്തുന്നുണ്ട്, അതേപോലെ പോസിറ്റീവിലും നല്ല സ്ട്രോങ് ആയിട്ട് കത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് അങ്ങനെ നല്ല ആംപ്ലിഫയറിൽ കൊടുത്താൽ നല്ല ഔട്ട്പുട്ടോട് കൂടി നമുക്ക് നല്ല വർക്കിംഗ് കിട്ടും. ഇത് ഡ്യുവൽ സപ്ലൈ ആകുമ്പോൾ ഈ 9 ഉം 9 ഉം ഇവിടെ 18 വോൾട്ട് ഈ 2 സൈഡിൽ വരും. അത് വരുന്നുണ്ടോ നോക്കാം. 18 മേലെ വരുന്നുണ്ട്. (22 വോൾട്ട് DC) ആണ് ഇവിടെ വരുന്നത്, 2 എൻഡിൽ വരുന്നു. അപ്പൊ 9 വോൾട്ട് 22 വോൾട്ട് ഡ്യുവൽ സപ്ലൈയിൽ, ഡ്യുവൽ സപ്ലൈയുടെ 2 എൻഡിൽ 22 വോൾട്ട് ആണ് ഇവിടെ സപ്ലൈ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 8.4 വോൾട്ട് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരു 12 വോൾട്ട് 1 ആമ്പിയർ ട്രാൻസ്ഫോമർ വെച്ചാൽ നല്ല, ഇങ്ങനത്തെ ട്രാൻസ്ഫോമർ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ഡ്യുവൽ സപ്ലൈ ഉപയോഗിച്ച്
നമ്മളെ ടി ഡി എ 20-30 അങ്ങനെയുള്ള ഹോം തിയേറ്റർ ഓഡിയോസ് അങ്ങനത്തെ എല്ലാ ആംപ്ലിഫയറും ഇത് വെച്ച് വർക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഡുവൽ സപ്ലൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടി ഡി എ 20-30 അങ്ങനെയുള്ള ഏതെങ്കിലും ഡുവൽ സപ്ലൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏത് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.